ആരോവിലിന്റെ ആദ്യത്തെ പ്രണയം, അതാണ് പുതിയ മൂവിയാണ്. എന്താണ് ശരിക്കും ഇതിലെ പ്രണയം? മൊത്തം ജോണർ പ്രണയമാണോ ശരിക്കും? ആദ്യത്തെ മൂവിയാണോ? അല്ല, മൂവിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സലീമായിട്ടുണ്ട്, വിനോദ് കോവിലുണ്ട്, ഇവരൊക്കെ ലെജൻഡായ ആക്ടേഴ്സാണ്, അവരുടെ കൂടെ ഒക്കെ ഒരു മിംഗിൾ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഫീലിംഗ്. എങ്ങനെയാണ് അഭിനയത്തിലേക്ക് വരുന്നത്? ഒരു നായികയായിട്ട് ഇപ്പൊ ആഗ്രഹിച്ചിരുന്നോ? അഭിനയം നോക്കിയാണോ? പിന്നീടാണ് ഞാൻ ലോ ഒക്കെ പഠിക്കാൻ പോയത്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ അരമനാഥി പ്രണയം ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതി കോളേജിലേക്ക് പോയത്. എങ്ങനെയാണ് കോളേജ് സ്റ്റുഡൻ്റ് സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെലിബ്രിറ്റി മോഡലാണ്. എല്ലാരും വിശേഷം തിരക്കും എന്നാണ് കാണുന്നത്. ഞങ്ങളെല്ലാം ഫാമിലിയായിട്ട് പോയി കാണാട്ടോ, അത് തന്നെ ഒരു നമുക്കൊരു കോംപ്ലിമെന്റ് ആയിരുന്നു. അല്ല, അങ്ങനെ ഒരു ഫീല്, ഇപ്പൊ ഒരു പ്രണയം മൂവി ചെയ്യുമ്പോൾ ഒരു പ്രണയം ഉണ്ടാവുമ്പോ ഒരു ഫീലും കൂടി കിട്ടില്ല. ആദ്യമായിട്ട് ഒരു മെയിൻ ലീഡിങ് ക്യാരക്ടറായിട്ട് വരികയാണ് നായികയായിട്ട്. അപ്പോ നായകനും മുട്ടിയും എല്ലാവരും കൂടി കോളേജിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ആദ്യമായിട്ട് പറയാൻ പോകുന്നത്? അതായത് ടീമിന്റെ മൊത്തം ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഇപ്പം പഠിക്കുന്ന കോളേജിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്തായിരിക്കും ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഞങ്ങളുടെ കോളേജിൽ പ്രൊമോഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വീക്കിലോട്ട് വരാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര ഒരു ചമ്മലായിരിക്കും. എന്താ ഇപ്പൊ പറയാ, പിന്നെ ഹാപ്പി ആയിരിക്കും. കുറച്ച് എന്താ പറയാ, നാണൊക്കെ അടുക്കിയിരിക്കും എല്ലാരും കാണും. പിന്നെ അവരെ കാണാൻ സാധിക്കും. ഇനി സിനിമകളുടെ അടുത്ത ആരുടെ കൂടെ അഭിനയിക്കുക, ആരെ നായികയായിട്ട് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം, ഇഷ്ടപ്പെട്ട നടൻ ഉണ്ടാവുമല്ലോ വേറായിട്ട് അഭിനയിച്ചപ്പോഴും? അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇപ്പൊ എന്റെ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഷൈനികം പണ്ടത്തെ പൃഥ്വിരാജൻ നായികയിൽ അനീതിയായിട്ടെങ്കിലും അഭിനയിക്കുന്നു, ഭയങ്കര ആഗ്രഹമാണ്. അത് നടക്കില്ല എന്നറിയില്ല, അവരോടിക്കും. ഇപ്പോ ഷൈനികത്തിനൊന്ന് കണ്ട് കൂടി ചെറിയ കൂടെയാലും മതി, എന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു അത് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടാവും. എങ്ങനെയുണ്ട് ഈ ഒരു മൊത്തം ഈ ഒരു പടം ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് വന്നോ, അതോ എനിക്ക് പേടിയാണ് ഒരു ഞാൻ അഭിനയിച്ചു എങ്ങനെ ഉണ്ടാവും എന്നൊരു ഇതുണ്ടാവും? എക്സൈറ്റ്മെന്റ് ആണോ എനിക്ക് ഉണ്ടാവുന്നത്? ഇതെങ്ങനെയായിരിക്കും ഞാൻ കണ്ടായില്ല, ഇവരൊക്കെ പ്രിവ്യൂ കണ്ടു എന്ന് പറഞ്ഞു, എനിക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനി കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, ഞാൻ അതിനകത്ത് ഇരിക്കുമ്പോ എങ്ങനെയായിരിക്കും എന്റെ ഫേസ്, എന്റെ എക്സ്പ്രഷൻസ്, ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് പൊതുവെ കുറെ പ്രണയ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇപ്പം അധികം ഇറങ്ങാറുമില്ല. നമ്മളൊരു
ഇത് മാറി, സ്റ്റൈൽ മാറി. അപ്പം ഇനിയും ഈ ഒരു പ്രണയ ചിത്രമായിട്ട് നിങ്ങൾ വരുമ്പോൾ എന്ത് പുതുമയാണ് ശരിക്കും ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? ദിവ്യമായ പ്രണയമാണ്, അതിൽ കൂടുതൽ പുതുമയൊന്നുമില്ല. നാട്ടിൻപുറത്തെ പ്രണയം പുതുമ എന്ന് പറയാനൊന്നുമില്ല, കാരണം നമ്മൾ കണ്ടിട്ടുള്ള പ്രണയങ്ങൾ പോലെ തന്നെയാണ് ഈ പ്രണയം. വളരെ ക്ലീഷായിട്ടുള്ള പ്രണയമല്ല, അങ്ങനെ തന്നെയാണല്ലോ. മോഡേണായാലും നടന്നായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് പ്രണയം. പുതുമ എന്ന് പറയുന്നത് അരോണും അഞ്ജലിയും തന്നെയാണ്. അവരുടെ ബിഹേവിയറാണ്, അവരുടെ നോട്ടങ്ങളാണ്, അവരുടെ ആ ഒരു കോമ്പിനേഷൻ സീൻസാണ്, മിക്സിങ്ങാണ്, ഇതൊക്കെയാണ് പുതുമ. സംതിങ് സ്പെഷ്യൽ എന്തൊക്കെയോ അതിനകത്തുണ്ട് സ്പെഷ്യലായിട്ട്. എങ്ങനെയാണ് കുടുംബം, ഇത് കോമഡി ഉണ്ടോ അതിൽ കൂടുതൽ? കോമഡി കോമഡി ഉണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് കോമഡി ഒന്നും ഇല്ല, നമ്മുടെ നായകൻ്റെ ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരുണ്ട്, അവർ നല്ല കോമഡി സീൻസ് ഒക്കെ. ഇത് കാണാൻ വേണ്ടി പ്രേക്ഷകരോട് ഞാൻ എന്താണ് ശരിക്കും പറയാനുള്ളത്? ഈ ഒരു പടത്തിലേക്ക് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാറുണ്ടോ നമ്മൾ പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് കാണാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റും എനിക്ക് പറയാൻ പറ്റില്ല. അത് കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അപ്പം എല്ലാവരും കാണേണ്ടത് നമ്മുടെ പെർഫോമൻസ് ആയിരിക്കും. പെർഫോമൻസ് കണ്ട് മുന്നോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിനകത്ത് പോയി അഞ്ജലിയുടെ അനവധി പ്രണയം കാണുക എന്നല്ല, അതിനകത്ത് ഓരോ ആക്ടേഴ്സും ചെയ്തു വെച്ചിരിക്കുന്നത് പുതിയ ആളുകളായിക്കോട്ടെ, ഫ്രഷേഴ്സ് ആണ് എല്ലാവരും. എല്ലാവരും സലിമേട്ടിൻ്റെ വിനോദം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് കാണുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് കാണുക, മുന്നോട്ട് ഇനി അവർക്കുള്ള ചാൻസുകൾ, നമ്മുടെ സപ്പോർട്ട് വഴിയാണല്ലോ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മുന്നോട്ടുള്ള ചാൻസ്, മുന്നോട്ടുള്ള സിനിമാ ജീവിതം, ഇതിലെല്ലാം സപ്പോർട്ട് ചെയ്യാം. അതിന്റെ ഡയറക്ടർ ഒരു കേസായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയിട്ട് അതിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അറിയില്ല.